ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ആശങ്കയില്ല. അപ്പൊ തൃശ്ശൂർ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതേ സംബന്ധിച്ച് പഠനം നടത്താൻ കോൺഗ്രസ് പാർട്ടി ഒരു കമ്മിറ്റി ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. കെ സി ജോസഫിന്റെ അവരുടെ റിപ്പോർട്ട് വരട്ടെ. അവരുടെ പാർട്ടിയുടെ ഒരു ആഭ്യന്തര വിഷയമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതാ മുന്നണിക്കകത്തുണ്ടായ ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നു. ബി ജെ പി ഈ കഴിഞ്ഞാടായിട്ട് ജോസ് കെ മാണിക്ക് ഇതിന്റെ കാര്യമായിട്ടൊന്നും പറയുന്നില്ല, ലയനത്തിന് സാധ്യത കാണുന്നുണ്ടോ? അല്ല, രാവിലെയും വൈകുന്നേരവും അങ്ങനെ ആൾക്ക് അതിനെ സംസാരിക്കുന്ന രീതി ഞങ്ങൾക്കില്ല. അല്ല, തെരഞ്ഞെടുപ്പിൽ പോലും ഒന്നും പറഞ്ഞു കണ്ടില്ല. പ്രചരണ രംഗത്ത് ജോസ് കെ മാണിയുടെ പാർട്ടിക്കെതിരെയല്ലേ ഞങ്ങൾ മത്സരിച്ചത്. അപ്പൊ ഞങ്ങൾ മുന്നണി വിട്ടു പോയതിന്റെ ഒരു പ്രതികരണം കൂടെ വോട്ടിങ്ങിൽ കണ്ടു. പാല ഉൾപ്പെടെ അതല്ല, ജോസ് കെ മാണിയുടെ പാർട്ടിയെ കോട്ടയത്തെ പാർലമെന്റ് അംഗീകരിക്കുന്നില്ല, ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കി. അല്ല, ധാരാളം ആളുകൾ പല ഭാഗത്തു നിന്നും പല ജില്ലകളിൽ നിന്നും പാർട്ടിയിലേക്ക് വരുന്നുണ്ട്. അല്ല, പലരും ഞങ്ങളുടെ പാർട്ടിയിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം പ്രത്യേകം അതൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല. പരന്നാളിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന സമീപനം പാർട്ടി എടുത്തിരിക്കും. തീർച്ചയായും അത് അവർ പഠിക്കുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ ഉൾപ്പെടെ പ്രത്യേകം പഠിക്കുന്നു. തീർച്ചയായിട്ടും വാർഡ് വിഭജനത്തോടുകൂടി ആ കാര്യങ്ങളെ പറ്റിയും പ്രത്യേകമായി പഠിക്കുന്നതാണ്. വാർഡ് വിഭജനം വരുമ്പോൾ മുന്നണിയിൽ കൂടുതൽ സീറ്റുകളുടെ എണ്ണത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമാണ്.